بكم يا صغاري فصل جديد للصف الرابع. ുംക്കളെ നാലാം ക്ലാസ് അറബിക്രൂ ക്ലാസിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മളൊരു നാടകം അല്ലേഹിയ പഠിക്കുകയാണ് അല്ലെ അതൊരു കൊറേ കഥാപാത്രങ്ങളൊക്കെയുണ്ട് അല്ലേ നമ്മൾ അവസാനം പഠിച്ചത് എന്താണ് ഒരു രോഗിയായ സൈലബ് സൈലബ് മനുഹു സൈലബ് സൈലബ് ആരാണ് മക്കളെ നമ്മുടെ കുറുക്കൻ കുറുക്കൻ ഒരു രോഗിയായ കോഴിനെയും കൊണ്ടുവന്നു അല്ലെ മാതാ അസാബദ്ദീക് എന്താണ് പറ്റിയത് നമ്മുടെ ദീക്കിന് ഔഹ അല്ലെ കടുത്ത പനി കഠിനമായ പനിയാണ് അങ്ങനെ അവിടെ വന്നപ്പോ നമ്മുടെ ഹിർ അൽ ഹിർ പൂച്ച പറഞ്ഞെന്ത് ഇവിടെ എന്താണ് അവിടെ നിങ്ങൾ യാതൊരു ഹുമ്മയിൽ പോകണം അല്ലെ ഫീവർ ക്ലിനിക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അവനെയായിട്ട് ദീക്കിനെയായിട്ട് നമ്മുടെ സാലബ് അയ്യാദത്തുൽ ഹുമ്മയിലേക്ക് പോയി ഹുമ്മ ഫീവർ ക്ലിനിക് അല്ലേ പനിക്കു വേണ്ടിയുള്ള ക്ലീനിക് അവിടെ ചെന്ന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നോക്കൂ അതാണ് അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ഹുനാഖസൂറ ഇവിടെ ഒരു ചിത്രം ഉണ്ടല്ലോ നമുക്കെ മൻ ഫിസൂറ ഉൻ അതൊരു ബബുഗാ ആണ് അതാരാണ് ഡോക്ടർ ഈ അല്ലേ എന്താ ചെയ്യുന്നെ നമ്മുടെ ദീഖിനെ പരിശോധിക്കുക അപ്പൊ അവരിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവൂല്ലേ അല്ലേ അതെന്താന്ന് നമുക്ക് എഴുതുമല്ലേന് അതാണ് ഇവിടെ നമുക്ക് അടുത്ത പ്രവർത്തനമായി ചെയ്യേണ്ടത് മനസ്സിലായ മക്കൾക്ക് അല്ലേ അങ്ങനെ സൈലബ് നമ്മുടെ കോഴിനെ ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു ലിൽ ഫഹസ് പരിശോധിക്കുവാൻ വേണ്ടി ഹിവാർ അപ്പൊ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു അല്ലേ നമ്മുടെ സാഹലബുണ്ട് അപ്പോ സാഹലബുണ്ട് ആരൊക്കെയുണ്ട് അപ്പോൾ ഒരാൾ സാലലബായിരിക്കും നമ്മുടെ ഹിവാറ നടത്തുന്നതിൽ ഒരാൾ സൈലബായിരിക്കും രണ്ടാമത്തെ ആൾ തബീബായിരിക്കും അല്ലേ മൂന്നാമത്തെ ആൾ ആരായിരിക്കും ഏ ദീക്കും ഉണ്ടാവും അല്ലേ ദീക്കും ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമുക്കത് എന്താണ് എന്താണ് അവർ തമ്മിൽ ചോദിച്ചിട്ടുണ്ടാവുക ഡോക്ടർ ചോ ഡോക്ടർ വന്ന ഉടനെ പരിശോധിക്കുമോ ഇല്ല ആദ്യം ഡോക്ടർ ഡോക്ടറെ പറയും ഡോക്ടർ ഡോക്ടറെ പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലേ നമ്മൾ ഗുഡ് മോർണിംഗിന് എന്താ പറയുക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആദ്യം സൈലബ് പറയും സൈലബ് അല്ല അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ഇവിടെ സേലബ് ആ സൈലബ് എന്ത് പറയും സബാഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ തബീബ് തബീബ് എന്ത് തിരിച്ചു പറയും നമ്മളൊരാള് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയേണ്ട വാക്ക് സാറോട് ഇപ്പോൾ എഴുതി കാണിക്കുക എന്താണ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതോടൊപ്പം എന്തും കൂടി പറയും തഫ്ദൽ വരൂ വരൂ എന്ന് പറയുന്നതിനുള്ള ആ വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സൈലവ് പറഞ്ഞത് സൊബാഹൽ അപ്പൊ ദൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം പിന്നെ നമ്മുടെ സാഹലബ് സാഹലബ് നമ്മുടെ ഒക്കെ എന്താണ് കോഴിയോട് ചോദിക്കുകയാണെന്ത് മാത അസാബിക്യാ ദീഖ് ദീഖു പൊന്നുകോഴി എന്താണ് പൂവൻ കോഴി എന്താണ് ബാധിച്ചത് അപ്പം നമ്മുടെ ദീക് ദീഖ് മറുപടി പറയും അസാബനി അസാബനീ ഹീദ അല്ലെങ്കിൽ വെറും ഹെമാ ഷരീദ് കടുത്ത പനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത്രയും കാര്യങ്ങൾ മക്കളിപ്പോൾ മനസ്സിലാക്കി വെക്കുക സാർ ഇതിൻ്റെ മുഴുവൻ ഹിവാറും ഇപ്പോൾ ഒരു എഴുതിയ ഒരു പേജ് ഞാൻ സാറിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ബാക്കി കൂടി അത് നോക്കി മക്കൾ എഴുതിയെടുക്കണം ഓക്കെ അപ്പോൾ ഇത് നോക്കൂ കേട്ടോ അ സൈലബ് സൈലബ് പറഞ്ഞു സബാഹൽ അപ്പൊ എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ സലവ് പറഞ്ഞത് മാബിക്കയാ ദിക്കു ദീക്കെ നിനക്ക് എന്ത് പറ്റി അപ്പൊ ദീക്ക് മറുപടി പറയുന്ന എന്തോന്ന് കടുത്ത പനിയാ അപ്പൊ നമ്മുടെ ഡോക്ടർ ഡോക്ടർ ചോദിച്ചു ആ ത്വബീബ് ചോദിച്ചു മുന്തുമത്ത മുന്തു എപ്പതലാ ഈ രോഗം രോഗമുണ്ടായത് അപ്പൊ നമ്മുടെ സൈലവ് പറയുന്നുണ്ട് സൈലവ് പറയുന്നു അൽബാരിഹ ഇന്നലെ മുതലാണ് ഡോക്ടറെ ഇന്നലെ മുതലാണ് ഡോക്ടറെ ഈ പനി തുടങ്ങിയത് അപ്പൊ ത്വബീബ് വീണ്ടും ചോദിച്ചു എന്തു ചോദിച്ചു മക്കളെ ഹൽ തനാവൽത്ത അദ്ദവാ ഹൽ തനാവൽത്ത നീ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ അപ്പം നമ്മുടെ ദീക്ക് പറയുന്നു എന്ന് പറയുന്നു ലാ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു നമ്മുടെ ദീക്ക് പറഞ്ഞു അങ്ങനെ അത് അത് കേട്ടപ്പോ നമ്മുടെ ത്ബീബ് ത്വബീബ് എന്ത് പറഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു ഇസ്തരിഹ് നീ റെസ്റ്റ് ചെയ്യണം എന്തു ചെയ്യണം റെസ്റ്റ് ചെയ്യണം അലാ സെരീറിൽ ഫഹസ് എവിടെ പരിശോധന ബെഡില് പരിശോധിക്കുന്ന ബെഡില് നീ റെസ്റ്റ് എന്താണ് റെസ്റ്റ് ചെയ്ത് ഞാനിപ്പോ വരാം അങ്ങനെ വന്നിട്ട് തബീബ് ഡോക്ടർ പരിശോധിക്കുകയാണ് ആരെ അദീഖ് നമ്മുടെ ദീഖിനെ പരിശോധിച്ചു അപ്പം തൊബീബ് വീണ്ടും ചോദിച്ചു ഹൽ ഫഹസിദ്ധം നിങ്ങൾ രക്തം പരിശോധിച്ചിരുന്നോ ഫുദ്ധം മത ഫഹുദ്ധം ഫഹസുദ്ധം രക്തപരിശോധന ഫഹസുദ്ധം രക്ത പരിശോധന നമ്മൾ രക്തം കുത്തി എടുത്തു നോക്കൂലേ ചിലപ്പോൾ ആശുപത്രി പോയാൽ കണ്ടിട്ടുണ്ടാവുമല്ലോ മക്കള് അല്ലേ അപ്പം നമ്മുടെ സൈലവ് പറഞ്ഞു രക്തപരിശോധന നടത്തിയിട്ടു ചോദിച്ചപ്പോൾ സൈലവ് പറഞ്ഞു ലാ ഇല്ല ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ ത്ബീബ് പറഞ്ഞു ഇത് ഹബ് ഇലൽ മുഖ്തബർ നിങ്ങൾ ലാബിലേക്ക് ചെല്ലൂ ലാബ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി രക്തം പരിശോധിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലൂ ലിഫഹസിദ്ധം വ്യക്തം പരിശോധിക്കുന്നതിന് വേണ്ടി ലാബിലേക്ക് വെക്കോളൂ അപ്പം സൈലബ് പറഞ്ഞു അയ്യവ ഓക്കേ ഏ ഞങ്ങൾ പോകാമെന്ന് നമ്മുടെ സൈലബും പറഞ്ഞിട്ടുണ്ടാകും അല്ല മക്കളെ അപ്പം ഇത് മക്കളെ നോട്ട്ബുക്കിലേക്ക് വിശദമായി എഴുതണം എഴുതുമല്ലോ ഇൻഷാല് അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഹൈവാറ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുനാഖ് ഹുനാഖ് തയ്യുൻ

എല്ല് ഒടിഞ്ഞു അങ്ങനെ എന്തിലാവും വരുന്നത് നമ്മുടെ ലക്ക ലക്ക് വരുന്നത് എന്താ ഒരു ചെയറിലാണല്ലേ അത് വെറും ചെയറാണോ അല്ല മക്കളെ അത് കുറിസിയുൻ മുതഹ് ഇവിടെ കണ്ടോ കുറിസിയുൻ മുതഹ്രിക്ക് കറങ്ങുന്ന എന്താണ് ചെയർ അല്ല കറങ്ങുന്ന ചെയർ അതിന് ചെയർ എന്നും പറയാറുണ്ട് അല്ലെ വീൽ ചെയർ വീൽ ചെയറിൽ കൊണ്ടുവരികയാണ് കുർസിയും വീൽ ചെയർ അതിൽ കൊണ്ടു വരികയാണ് ദുബഅപ്പം ചോദിച്ചു എലാം ഐന തൊബീബുൽ ചോദിച്ചു എലാം എല്ല് ഡോക്ടർ എവിടെയാണ് എലാം എല് എല് ഓർത്തോ ഡോക്ടർ എവിടെയാണ് അപ്പം നമ്മുടെ ഹുനാക്ക് മൻ ഹാദാ ഹാദാ ഇതാരാണ് മക്കള് സാലുൻ ഇവിടെ ഒരു മാൻ നിൽക്കുന്നുണ്ട് ആ മാൻ പറഞ്ഞു ആസിഫ് വെരി സോറി ആസിഫ് വെരി സോറി ദാലിക്കൽ ആ വിഭാഗം ലായുജദ് അങ്ങനെ യൽ ലോക വിഭാഗം അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഇല്ല എന്നാരു പറഞ്ഞു നമ്മുടെ ലക്കുലക്ക് ലക്കുലക്കല്ല ആര് പറഞ്ഞു ഖസാല് പറഞ്ഞു അപ്പൊ ഈ ഇടയിലുള്ള വാക്കുകളൊക്കെ മക്കൾ പഠിക്കണം കേട്ടോ എല്ലാം പ്രത്യേകം പ്രത്യേകം മൃഗങ്ങളുടെ വാക്ക് പക്ഷികളുടെ വാക്ക് ഒക്കെ ശരിക്ക് പഠിക്കണം അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഡോക്ടർ അല്ല നമ്മുടെ ദുബ് എവിടേക്ക് വന്നു എന്നറിയോ അമാമ സൈദലീയ മത സൈദലീയ ഇവിടെ എന്താ കാണുന്നത് ഇത് കണ്ടോ ഇതെന്താ കാണുന്നത് ആ സൈദലീയ ഫാർമസിയാണ് അല്ലേ ഇതൊരു ഫാർമസിയാണ് ഫാർമസി ഫിൽ റഹി സൈദലിയ അങ്ങനെ നമ്മുടെ സ്റ്റേജിൽ ഒരു എന്താണ് ഫാർമസി മരുന്നൊക്കെ കിട്ടുന്ന സ്ഥലമില്ലേ യഹൂ മുദുബു അമാമ ഷുബാഖ് ആ സൈതലീയത്തിൻ്റെ എന്താണ് ജനലിൻ്റെ അതിൻ്റെ ആ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് ആര് നിൽക്കുകയാണ് വേണ്ടോ ഇവിടെ നിൽക്കുന്നില്ലേ നമ്മുടെ ദുബ് നിൽക്കുകയാണ് ദുബ് നിൽക്കുകയാണ് നിങ്ങൾ ഫാർമസിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ടില്ലേ നിന്നിട്ടുണ്ടാവുമല്ലോ അവിടെ എന്താണത് മരുന്ന് കൊടുക്കുമ്പോൾ ഓരോ നമ്പർ വിളിക്കില്ലേ നമ്പർ വിളിക്കുക അതാണ് നമ്മൾ ഇനി കാണുന്നത് അതാണ് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകുന്നത് എന്താ നോക്കൂ സൈദലി 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 ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുന്ന ആൾക്കാ നമ്മൾ ഫാർമസിസ്റ്റ് എന്ന് പറയുക റക്കം ഹംസും ഹംസും വഴശ്ശിരീൻ ഇരുപത്തഞ്ചാം നമ്പർ നമ്പർ ഇരുപത്തഞ്ച് എന്ന് വിളിച്ചു അല്ല കൊറ്റി അല്ലെങ്കിൽ കൊക്ക് നമ്പർ ഇരുപത്തി കൊക്ക് എന്ന് വിളിച്ചു അപ്പൊ ദുബ് ഉടനെ കൊക്കിനെ എണീക്കാൻ പറ്റില്ലല്ലോ കൊക്ക് ഇവിടെ കൈ ഒടിഞ്ഞിരിക്കുമല്ലേ അപ്പൊ നമ്മൾ കൊക്ക് എന്ന് ദുബ് പറഞ്ഞു ഹാ അന്താ അതാ അതാ വരുന്നു ഇതേ വരുന്നു ഹാ അവിടെ ഉണ്ട് എന്നർത്ഥത്തിലോ മക്കളെ ഹാ അന്താ ദേ ഇവിടെ ഉണ്ട് അപ്പൊ സൈദലി പറഞ്ഞു സൈദലി പറയുന്നു മരുന്ന് ദ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദുബു ചോദിച്ചു മരുന്ന് കിട്ടിയ അതെങ്ങനെ കഴിക്കണമെന്നും കൂടി അറിയണ്ടേ ദുബു ചോദിച്ചു കൈഫനാവുൽ എങ്ങനെയാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ അസൈദലി അസൈദലീ അസൈദലി ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുന്ന ആള് പറഞ്ഞു മൻഹാദാ ഹുന ഇവിടെ ആരാത് സൈദലി ആരാണ് ഇവിടെ ഇവിടെ ഒരു ഭൂമാണല്ലേ ഭൂം ഭൂം മനഹുവൽ ഭൂം ഒരു മൂങ്ങയാണ് അവിടെ സൈദലി ആയിട്ടിരിക്കുന്നത് അപ്പൊ സൈദലി പറഞ്ഞു അല്ല അക്രാസ് ഗുളികകൾ ഒരു ഗുളിക അക്രാസുൻ കുറേ ഗുളികകൾ ഗുളിക സലാസു മസ് മൂന്ന് നേരം കഴിക്കണം നമ്മൾ സാധാരണ ഗുളിക കഴിത്തരുമ്പോൾ കണ്ടിട്ടില്ലേ മൂന്ന് നേരം നാല് നേരം രണ്ടു നേരം കഴുകി തരും അല്ലേ അതെ അല്ലാസ് സലാസ് ഗുളികകള് മൂന്ന് നേരം കഴിക്കണം പിന്നെയാ ദുബ് അപ്പോ അവ അറാബ് അപ്പൊ സിറപ്പോ സിറപ്പ് ഒരു എന്താണ് ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്ന് കൂടി ഉണ്ടല്ലോ സിറപ്പ് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ സൈദലി പറഞ്ഞു മറത്തൈൻ യൗമിയ ഒരു ദിവസം രണ്ടു നേരം കഴിക്കണം ഒരു ദിവസം രണ്ടു നേരം കഴിക്കണമെന്ന് ആര് പറഞ്ഞു സൈദലി പറഞ്ഞു ആ വീണ്ടും ദുബിന് സംശയം കൈ അൽ മർഹം മാഹുവൽ മർഹം മർഹം എന്താണ് മക്കളെ മർഹം 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 എന്നാൽ ഓയിൻമെന്റ് കൈ ഫൈസ്തി എങ്ങനെയാണ് ഉപയോഗം അൽ മർഹം ഓയിൻമെന്റിന്റെ ഉപയോഗം എങ്ങനെയാണ് ഓയിൻമെന്റ് കിട്ടില്ല നമ്മൾ മുറിവിലൊക്കെ തേക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഓയിൻമെന്റ് ഉപയോഗിക്കേണ്ടത് അപ്പം സൈദലി പറഞ്ഞു കമാഹുവ മക്തൂബുൻ അത് എഴുതി വെ എഴുതി വെച്ചതുപോലെ എവിടെ അലൽ ഉൽബ അതിൻ്റെ ബോക്സിൽ ഓയിൻമെന്റിന്റെ ബോക്സിൽ എഴുതി വെച്ചുപോലെ ഉപയോഗിച്ചാൽ മതി ബോക്സിൽ എഴുതി വെച്ചതുപോലെ എന്താണ് നിങ്ങളത് ഉപയോഗിച്ചാൽ മതി എന്ന് ആര് പറഞ്ഞു നമ്മുടെ സൈതലീ പറഞ്ഞു മനോഹർ സൈതലീ അൽഭൂം ഭൂമ് അപ്പൊ ദുബ് പറഞ്ഞു ശുക്രൻ 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 നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് പോയി അപ്പോ ഇവിടെ ഒരു ചോദ്യമുണ്ട് മക്കളോട് ചോദിക്കുന്ന മൽഅീയു ഡോക്ടർ നിർദ്ദേശിച്ചു കൊടുത്ത മരുന്ന് എന്തൊക്കെയായിരുന്നു മകള് പറഞ്ഞ ഏതാണെന്ന് പറഞ്ഞോ അല്ലാസ് അല്ലേ ഗുളികകളുണ്ട് ഉണ്ട് ഓയിൻമെന്റ് അപ്പൊ എന്തൊക്കെ എഴുതണം മകള് അൽസ് അതിവിടെ എഴുതി വയ്ക്കണം കേട്ടോ എഴുതുമല്ലോ ഇൻഷാല്ല അപ്പോൾ ഇതാണ് ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ ഇൻഷാല്ല ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ക്ലാസ് നന്നായി കേട്ട് വയ്ക്കാം ഇൻഷാല്ല അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു